കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ പോലീസ് വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ കേട്ടിട്ടില്ലല്ലോ, അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ജയരാമനല്ലേ തന്നെ വിളിച്ചുകൊണ്ട് പോയി അയാളെ കാണിച്ചു. അതെ, അപ്പൊ ആദ്യം കണ്ടത് അയാളല്ലേ? അല്ല, ആദ്യം കണ്ടി നമ്മൾ തന്നെ. പ്രതികൾക്ക് കുഞ്ഞുമായി സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്നാ അങ്ങനെയാണ്? കുട്ടിയെ മറ്റ് ജില്ലകളിലേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ കടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾ അനുവദിച്ചില്ല. നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന്? നിങ്ങൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്? എന്തല്ലോ വിളിച്ചു പറയുന്നു? അങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ പ്രതികളെ കിട്ടണം, അവരുടെ ലക്ഷ്യം എന്തായിരുന്നു ബോധ്യപ്പെടണം, അവർ ആർക്കു വേണ്ടി ചെയ്തു എന്ന് പറയണം, എന്തിനു വേണ്ടി ചെയ്തു എന്ന് പറയണം. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടനെയാണ്. അറിയാനും അറിയാനും കഴിയാത്ത വിധത്തിലേക്ക് പ്രതികളെ മാറ്റി. പക്ഷെ അവർ വനിതയെ കഞ്ഞിയല്ലേ? പോലീസിന്റെ പങ്ക് എന്തായിരുന്നു എന്ന് ഷാനിക്ക് വ്യക്തമായിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് വ്യക്തമായിട്ടില്ല, താങ്കൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയൂ. എന്തായിരുന്നു എന്നാണ് വസ്തുതാപരമായി താങ്കൾക്ക് ബോധ്യമായത്? കേരളത്തിലെ ജനങ്ങളുടെ കമന്റ് ഒക്കെ താങ്കൾക്ക് നോക്കിയാൽ കാണാം ശ്രീ ചിന്താചരവും. പോലീസിന് അന്വേഷണം നടത്താനുള്ള സാവകാശവും സമയവും നമ്മൾ കൊടുക്കണം. ഇത് പോലീസിന്റെ അനാസ്ഥയാണ്, അഴിമതിയാണ്, കഴിവുകേടാണ്. ഒരല്പം അവകാശം കൂടെ, ഒരു 10 കൊല്ലം കൂടെ ഈ സംഘത്തിന്റെ ഭാഗത്തൊന്നും ആവർത്തിക്കപ്പെടാതെ ഇരിക്കാൻ ആവശ്യമായ എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ട് തന്നെയാണ് പോലീസ് സംവിധാനം മുമ്പോട്ട് പോകുന്നത്. എന്നിട്ടാണ് ആളായിപ്പോ പാലക്കാട് തഹസിൽദാർ. ഏത് സംഘം എന്ന് പോലും നമുക്കറിയില്ല. എന്നിട്ടാണ് നമ്മൾ ആ സംഘത്തിനെ ഇനിയിപ്പോൾ പേടിക്കേണ്ട, അത്രയും പഴുതടച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നു. ഹലോ, എന്നാണ് സാറിന് അതല്ലാത്തത്? ഞാൻ ഒരു തറ വേല കാണിക്കാൻ പോവുകയാണ്. ആനിയുടെ ചോദ്യം തന്നെ അങ്ങേയറ്റം രാഷ്ട്രീയ പക്ഷപാതത്വത്തോടു കൂടിയാണ് ചോദിക്കുന്നത്. ഒരു സോഷ്യൽ ഇഷ്യൂവിനെ എങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റാം എന്നുള്ളതിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാൻ മലയാള മനോരമയും ഷാനിയും നടത്തിയ ഈ ചോദ്യം. ആകെ ഈ രണ്ട് സാധനങ്ങളുള്ളോ? നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡ് പിടിച്ചേക്കും? അവരുടെ മനസ്സിലുണ്ടാകുന്ന ഈ ചോദ്യങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പക്ഷപാതമാണ് താങ്കൾ ആരോപിക്കുന്നത്? എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ല. എന്തിനാണ് ഇത്ര കക്ഷി രാഷ്ട്രീയത്തിന്റെ അസ്വസ്ഥത വരുന്നത്? നമ്മുടെ എല്ലാ പോലീസല്ലേ? നമുക്ക് ആ പോലീസിനോട് ചോദ്യങ്ങൾ ചോദിച്ചൂടെ? അവർക്ക് കുഞ്ഞുമായി ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന അവസ്ഥ വന്ന് ഉപേക്ഷിക്കപ്പെടേണ്ട സ്ഥിതിയിലേക്ക് അവരെ എത്തിച്ചതിന് പിന്നിൽ ഒന്നാമത്തെ ശ്രമം നടത്തിയത് കേരള പോലീസല്ലേ? ഭ്രാന്തണ്ട, ഈ ഉള്ളോട് വർത്താനം പറയാൻ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.